നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 2, 2021 വേഴം. കേരള കൗമുദി ദിനപത്രത്തിലെ പ്രധാന വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മരം കൊള്ള ഉന്നതരുടെ മൗനാനുവാദത്തോടെ പശുവിനെ ദേശീയ മൃഗമാക്കണം അലഹാബാദ് ഹൈക്കോടതി. കേരളം തുറക്കാം മുഖ്യമന്ത്രിയോട് വിദഗ്ധർ. 7 ജില്ലകളിൽ +1 20% അധിക സീറ്റ്. വാക്സിനായി ഇനി സെർച്ച് ചെയ്യാം. ഇതാണ് മുഖ്യ വാർത്തകൾ. നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി പോകാം. മരം കൊള്ള ഉന്നതരുടെ മൗനാനുവാദത്തോടെ പട്ടയഭൂമിയിലെ കേസായി ഒതുക്കരുത്. എത്ര ഉന്നതരായാലും നടപടി വേണം. നിയമകാര്യ ലേഖകൻ. കൊച്ചി പട്ടയ സർക്കാർ വനഭൂമികളിൽ നിന്ന് ഉന്നതരുടെ മൗനാനുവാദവും അനുഗ്രഹവുമില്ലാതെ അനുകൃതമായി വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്താനാവില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇതിലുൾപ്പെട്ടവർ എത്ര ഉന്നതരായാലും എത്രയും വേഗം കർശന നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. കേസിലിപ്പോൾ CBI അന്വേഷണം വേണ്ടെന്ന് നിരീക്ഷിച്ച് ഈ ആവശ്യം ഉന്നയിച്ചുള്ള ഹർജി തീർപ്പാക്കുകയും ചെയ്തു. ഒരു ദാക്ഷിണ്യവും വേണ്ട. വിലയേറിയ പൊതുമുതൽ കവർന്ന ഗുരുതരമായ കേസാണിത്. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല. അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിലും അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ പറയുന്നില്ല. സംസ്ഥാനത്തിൻ്റെയും പൊതുജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ കേസിൻ്റെ എല്ലാ വശങ്ങളും വീഴ്ചയില്ലാതെ വേഗം അന്വേഷിക്കണം. സർക്കാർ പൊതുജന താല്പര്യം സംരക്ഷിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന സന്ദേശം നൽകുകയും വേണം. പശുവിനെ ദേശീയ മൃഗമാക്കണം അലഹാബാദ് ഹൈക്കോടതി. ഇന്ത്യയുടെ ദേശീയ മൃഗമായി പശുവിനെ പ്രഖ്യാപിക്കണമെന്നും പശു സംരക്ഷണം ഹിന്ദുക്കളുടെ മൗലികാവകാശമായി പാർലമെൻ്റ് നിയമം പാസാക്കണമെന്നും അലഹാബാദ് ഹൈക്കോടതി നിർദ്ദേശം. ഉത്തർപ്രദേശിൽ ഗോവധൻ തടയൽ നിയമം ലംഘിച്ച് പശുവിനെ കശാപ്പ് ചെയ്തതിന് അറസ്റ്റിലായ ജാവേദിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഇക്കാര്യം പറഞ്ഞത്. കടുവയാണ് ദേശീയ മൃഗം. കേരളം തുറക്കാം മുഖ്യമന്ത്രിയോട് വിദഗ്ധർ. ലോക്ക്ഡൗൺ, രാത്രി കർഫ്യൂ വേണ്ട, സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കണം. തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗവ്യാപനം കൂടി നിൽക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും ഞായർ ലോക്ക്ഡൗണും രാത്രി കർഫ്യൂവും ഒഴിവാക്കി സ്കൂളുകൾ ഉൾപ്പെടെ തുറന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിർദ്ദേശം. 1 കോവിഡ് വ്യാപനം ചെറുക്കുന്നതിൽ മുന്നിട്ട് നിന്ന കേരളത്തിന് 2 വ്യാപനത്തിലും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. നിലവിലെ രോഗവ്യാപനത്തോതിൽ കാര്യമില്ല. രോഗതീവ്രതയും മരണനിരക്കും കുറയ്ക്കുന്നതിൽ കേരളം വിജയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് മേധാവികളും പങ്കെടുത്ത് 3 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗം കോവിഡ് വ്യാപനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും എല്ലാ മേഖലകളും പരിശോധിച്ചു. വിദേശത്തു നിന്നുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു. ഇതാദ്യമായാണ് രാജ്യത്ത് കോവിഡിനെ കുറിച്ച് ഇത്ര സമഗ്രമായ യോഗം വിളിക്കുന്നത്. AG തങ്കപ്പൻ സ്പൈസസ് ബോർഡ് ചെയർമാൻ. കോട്ടയം. കേന്ദ്ര സ്പൈസസ് ബോർഡ് ചെയർമാനായി SNDP യോഗം കൗൺസിലറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ AG തങ്കപ്പൻ നിയമിതനായി. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഞായർ വരെ ഒറ്റപ്പെട്ട മഴ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഞായർ വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. മറ്റിടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കും. നാളെ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരപ്രദേശത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല. 7 ജില്ലകളിൽ +1 20% അധികം സീറ്റ്. 60 കുട്ടികൾ ഓരോ ക്ലാസ്സിലും. തിരുവനന്തപുരം. 7 ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഈ അധ്യയന വർഷം +1 എല്ലാ വിഷയങ്ങളിലുമായി 20% അധിക സീറ്റുകൾ അനുവദിക്കാൻ കേന്ദ്ര
മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുള്ള തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണിത്. ഇതോടെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 50 നിന്ന് 60 ചില ജില്ലകളിൽ പ്ലസ് വണ്ണിന് സീറ്റുകളുടെ എണ്ണം അധികമാണ്. തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കുറവും. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതോടെ മികച്ച സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുമെന്നും അല്ലാതെ സ്കൂളുകളിൽ കുട്ടികളുടെ കുറവ് വരുമെന്നും അധ്യാപക സംഘടനകൾ പറയുന്നു. വാക്സിനായി ഇനി സെർച്ച് ചെയ്യാം. ന്യൂഡൽഹി കോവിൻ ആപ്പ് പോർട്ടിൽ കോവിൻ ആപ്പ് പോർട്ടൽ എന്നിവ കൂടാതെ വാക്സിനായി രജിസ്റ്റർ ചെയ്യാൻ കോവിഡ് വാക്സിൻ നിയർ മീ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അനായാസം സ്ലോട്ട് എടുക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വിറ്ററിലൂടെ അറിയിച്ചു. മലയാളം, ഹിന്ദി, ബംഗാളി, തെലുങ്ക്, തമിഴ്, കന്നഡ, ഗുജറാത്തി, മറാത്തി തുടങ്ങിയ ഭാഷകളിൽ സേവനം ലഭ്യമാകും. ചെയ്യേണ്ടത് കോവിഡ് വാക്സിൻ നിയർ മീ എന്ന് സെർച്ച് ചെയ്യുക, സ്ലോട്ട് ലഭ്യമാണോ എന്ന് പരിശോധിക്കുക, ബുക്ക് അപ്പോയിൻമെൻ്റ് എന്ന ഓപ്ഷനിലൂടെ ബുക്ക് ചെയ്യുക. അടുത്തത് പ്രാദേശിക വാർത്തകളാണ്. ഇടവയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണം സ്വപ്നം പദ്ധതി പെരുവഴിയിൽ. വർക്കല 2016 തയ്യാറാക്കിയ ഇടവയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന സ്വപ്നം പദ്ധതി യാഥാർത്ഥ്യമാകുന്നില്ല. 25 കോടിയുടെ ഓവർബ്രിഡ്ജ് നിർമ്മാണമാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. ഓവർബ്രിഡ്ജിന് തയ്യാറാക്കിയ നിലവിലെ അലൈൻമെന്റിൽ നെതിരെ പ്രദേശത്തെ ചില വസ്തു ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിനോട് നാറ്റ്പാക്ക് പുതിയ അലൈൻമെന്റ് തയ്യാറാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കരമാലിന്യ പ്ലാന്റും സ്കൂൾ കെട്ടിടങ്ങളും സന്ദർശിച്ചു ആറ്റിങ്ങൽ. കിഫ്ബി സാമ്പത്തിക വിദഗ്ധർ ആറ്റിങ്ങൽ നഗരസഭയുടെ കരമാലിന്യ പ്ലാന്റും പ്രധാന പൊതുവിദ്യാലയങ്ങളും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരങ്ങളും സന്ദർശിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, മുനിസിപ്പൽ എഞ്ചിനീയർ സിനി എന്നിവരുമായി കിഫ്ബി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. കടക്കാവൂർ പഞ്ചായത്തിൽ ജനങ്ങൾ ഇരുട്ടിൽ. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ആറ്റിങ്ങൽ. ITI അഡ്മിഷൻ ആറ്റിങ്ങൽ. ഒരു വർഷം ദൈർഘ്യമുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ NCVT കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് കോപ്പ ITA കോഴ്സ് അപേക്ഷ ക്ഷണിച്ചു. SSLC ആണ് മിനിമം യോഗ്യത. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സീറ്റ് സംവരണവും KSRTC സ്വകാര്യ ബസ് ട്രെയിൻ കൺസെഷൻ സൗകര്യം ലഭിക്കും. അപേക്ഷ പ്രിൻസിപ്പൽ യുടെക് ITI സെക്കൻഡ് ഫ്ലോർ യൂണിവേഴ്സൽ ടവേഴ്സ് ആറ്റിങ്ങൽ. ഫോൺ 7594972886. പ്രതിഷേധ ധർണ ആറ്റിങ്ങൽ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ AITUC പ്രതിഷേധ ധർണ നടത്തി. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തൊഴിൽരഹിത വേതനം കൈപ്പറ്റുന്ന പഞ്ചായത്തിൽ ഐഡന്റിഫിക്കേഷന് ഹാജരാകാത്തവർ 3 മുമ്പായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് രേഖകൾ ഹാജരാക്കേണ്ടതാണ്. ഐഡന്റിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് വേതനം ലഭിക്കുന്നില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. മെമ്പർഷിപ്പ് കാമ്പയിൻ വർക്കല. DYFI വർക്കല ബ്ലോക്ക് മെമ്പർഷിപ്പ് കാമ്പയിൻ ഉദ്ഘാടനം ബ്ലോക്ക് സെക്രട്ടറി ലെനിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. ഫാത്തിഹ ഷബീറിനെ അനുമോദിച്ചു വർക്കല. ഐറൂർ MGM മോഡൽ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ ഷഹബീറിന് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൻ്റെ അഭിനന്ദനം. കളിമണ്ണ് കൊണ്ട് നിരവധി മാതൃകകൾ നിർമ്മിച്ചതിനായിരുന്നു അഭിനന്ദനം. AITUC ധർണ കിളിമാനൂരിൽ. കോവിഡ് രോഗികൾ സാന്ത്വനമേകി കുട്ടി പോലീസിൻ്റെ ഒപ്പം പദ്ധതി.
ആറ്റിങ്ങൽ അവനവഞ്ചേരി ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ കോവിഡ് രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒപ്പം പദ്ധതി ശ്രദ്ധേയമാകുന്നു. ആറ്റിങ്ങൽ നഗരസഭ ആരോഗ്യ വിഭാഗവുമായി സഹകരിച്ചാണ് ഒപ്പം കൗൺസിലിംഗ് പരിപാടി ആവിഷ്കരിച്ചത്. നഗരസഭ പരിധിയിൽ താമസിക്കുന്ന കോവിഡ് രോഗികളുമായി ഫോൺ വഴി അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ആശ്വാസം നൽകുകയുമാണ് ചെയ്യുന്നത്. പ്രതിഷേധവും ഒപ്പ് ശേഖരണവും വർക്കല, കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ. കേശവപുരം ഫാമിലി കമ്മ്യൂണിറ്റി സെന്ററിൽ ഐസൊലേഷൻ വാർഡിന് ഭരണാനുമതി. കിളിമാനൂർ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ കേശവപുരം ഫാമിലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഐസൊലേഷൻ വാർഡിന് ഭരണാനുമതി ലഭിച്ചു. കോവിഡ് മൂന്നാം തരംഗത്തെ അതിജീവിക്കുന്നതിനായി ആരംഭിക്കുന്നതാണ് ഐസൊലേഷൻ വാർഡുകൾ. 11-കാരിയെ പീഡിപ്പിച്ച വൃദ്ധന് 9 വർഷം കഠിന തടവ്. ആറ്റിങ്ങൽ വീട്ടിൽ അതിക്രമിച്ചു കയറി 11-കാരിയെ പീഡിപ്പിച്ച വൃദ്ധന് 9 വർഷം കഠിന തടവ്, 40,000 രൂപ പിഴയും. ശിക്ഷ റാത്തിക്കൽ സ്വദേശി മുണ്ട സലീം എന്ന സലീമിനാണ് 70. ആറ്റിങ്ങൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ഫോക്സോ ജഡ്ജ് പ്രഭാഷ് ലാൽ ടി പി ശിക്ഷ വിധിച്ചത്. സി ഐ ടിയുവിന്റെ സ്നേഹാദരവ്. മുടപുരം പ്രണയപ്പകയല്ല കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ. നെടുമങ്ങാട് ഉഴപ്പക്കോണം തടത്തരികത്ത് വീട്ടിൽ സൂര്യഗായത്രി, 20, പ്രണയനൈരാശ്യം കാരണമാണ് യുവാവ് കൊന്നതെന്ന പ്രചരണം വസ്തുതാപരമല്ലെന്ന് പോലീസ്. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു. രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. കഞ്ചാവിനും മദ്യത്തിനും അടിമയായ പ്രതി അരുൺ യുവതിയെ സ്വന്തമാക്കി ക്രിമിനൽ സംഘങ്ങൾക്ക് നൽകാനാണ് ശ്രമിച്ചിരുന്നത്. ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കൊല്ലം സ്വദേശിയായ യുവാവിനൊപ്പം സൂര്യഗായത്രി നാടുവിട്ടത്. നാട്ടിൽ മടങ്ങിയെത്തിയ യുവതി അരുണിനെ ഭയന്ന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മാറി ഉഴപ്പാക്കോണത്ത് വാടക വീടെടുക്കുകയായിരുന്നു. ഗ്രൂപ്പ് മനസ്സിൽ വലുത് പാർട്ടി പാലോട് രവി. വാർഡ് കമ്മിറ്റികൾ ഉടൻ പുനഃസംഘടിപ്പിക്കും. ജില്ലയിൽ 2,579 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 2,579 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,683 പേർ രോഗമുക്തരായി. 15% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 15,348 പേർ ചികിത്സയിലുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 2,439 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 9 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. പുതുതായി 2,510 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 446 പേർ നിരീക്ഷണകാലം പൂർത്തിയാക്കി. നിലവിൽ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 33,423. നിൽപ്പ് സമരവുമായി മീറ്റ് മർച്ചൻസ്. തിരുവനന്തപുരം കോവാക്സിൻ രണ്ടാം ഡോസ്. തിരുവനന്തപുരം കോവാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ച 28 ദിവസം പൂർത്തിയാക്കിയവർ രണ്ടാം ഡോസ് വാക്സിൻ ഉടൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് ഷിനു അറിയിച്ചു. ഇതിനായി തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണം. സമരം 3-ാം ദിവസത്തേക്ക്. തിരുവനന്തപുരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 3-ാം ദിവസത്തിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിയറവ് വയ്ക്കരുത്, കെ പി ശങ്കരദാസ്. കൂറുമാറിയ സാക്ഷികളെ പ്രതികളാക്കി വിചാരണയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശം. തിരുവനന്തപുരം നഗരത്തിൽ നടുക്കിയ കൊലക്കേസിലെ വിചാരണയ്ക്കിടെ കൂറുമാറിയ സാക്ഷികളെ കോടതി നേരിട്ട് പ്രതികളാക്കി. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയ ശേഷമാണ് കണ്ണമ്മൂല സുനിൽ ബാബു വധക്കേസിലെ നിർണായക സാക്ഷികൾ വിചാരണ വേളയിൽ കൂറുമാറി പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകിയത്. ചെറുവയ്ക്കൽ അലത്തറ ശാലിനി നിവാസിൽ വിഷ്ണു, കുമാരപുരം പുലിക്കുഴി വീട്ടിൽ ദിലീഷ് എന്ന നിഖിൽ കുമാർ, കുമാരപുരം ചെന്നിലോട് കളിയിൽ വീട്ടിൽ അനു എന്നിവർക്കെതിരെ ആണ് അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലെനി തോമസ് കേസെടുത്തത്. അടുത്ത ഇന്നത്തെ എഡിറ്റോറിയൽ കോളത്തിലേക്ക് വരാം. മനുഷ്യാവയവങ്ങൾ കുറ്റവാളികളല്ല. അവയവദാനം മഹാദാനമാണെങ്കിലും അതിനുവേണ്ട നിബന്ധനകൾ അഴിക്കും തോറും മുറുകുന്ന കുരുക്കുകൾ പോലെയാണ്
അവയവദാനത്തിന് മുതിർന്നവരുടെ പൂർണ്ണ സമ്മതമല്ല. അല്ലാതെ ജാതിയോ മതമോ സ്വഭാവ സർട്ടിഫിക്കറ്റോ തേടേണ്ട കാര്യമില്ലെങ്കിലും അനുമതി നൽകേണ്ട വിദഗ്ധ സമിതികൾ കാര്യങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം, മനുഷ്യാവയവങ്ങൾ കുറ്റവാളികളല്ല. രണ്ടാമത്തെ എഡിറ്റോറിയൽ, ശിക്ഷാകാലത്തേക്കാൾ നീളുന്ന കസ്റ്റഡി വാസം. നിയമം നീതി നടത്തിപ്പിലെ ഗുരുതര വീഴ്ചകൾ കാരണം ജയിലുകളിൽ അനിശ്ചിതമായ ജീവിതം ഹോമിക്കേണ്ടി വരുന്നവർക്ക് ഒരു കുറവുമില്ല ഇല്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വിചാരണ കാലത്ത് ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്നവരിൽ അധികവും സാധാരണക്കാരെ ഓരോ പാവങ്ങളോ മാത്രമാവില്ല. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ ജീവിതം മലയാളികൾക്കാകെ പരിചിതമാണ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്താൽ കഴിയുന്നത്ര വേഗത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് വിചാരണ നടത്തി ശിക്ഷിക്കുക എന്നതാണ് നിയമ നടത്തിപ്പിലെ അംഗീകൃത രീതി. അപ്പോൾ ശിക്ഷാകാലത്തേക്കാൾ നീളുന്ന കസ്റ്റഡി മരണം, അതാണ് രണ്ടാമത്തെ എഡിറ്റോറിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്ത ഒരു മൂന്ന് ലേഖനമുണ്ട്, പണ കൈമാറ്റത്തിൻ്റെ പുതുവഴി. ഡോക്ടർ കെ പി വിപിൻ ചന്ദ്രൻ, ഡോക്ടർ ആർ സന്തോഷ്. ഡിജിറ്റൽ ഇടപാടുകളിൽ നേരിട്ടുള്ള പണ കൈമാറ്റം കൂടുതൽ ഫലപ്രദമാക്കി ഇ റുപ്പി വൗച്ചർ ഭാവി ഇന്ത്യയുടെ ഡിജിറ്റൽ ഭരണ നിർവഹണത്തിന് സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് എന്ന് പ്രത്യാശിക്കാം. സർക്കാരുകളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പണം നേരിട്ട് നൽകുകയും അത് എന്താവശ്യത്തിനാണോ നൽകിയത് അതേ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഉറപ്പുവരുത്താനും ഇ റുപ്പി സംവിധാനത്തിന് സാധിക്കും. ഇതാണ് പ്രതിപാദ്യ വിഷയം. ലേഖനം നീണ്ടുപോകുന്നു. കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ. കെ ജികുമാർ IAS എഴുതിയ ഒരു ലേഖനമാണ് കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായിട്ടാണോ അല്ലയോ എന്നറിഞ്ഞുകൂടാ കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ പോകുന്നു. സങ്കീർണമാണ് പാഠ്യപദ്ധതി പരിഷ്കരണം, എന്നാൽ കലോചിതമായ പരിഷ്കാര അനിവാര്യമാണ് താനും. പരിഷ്കരിക്കപ്പെടുമ്പോൾ ഇതുവരെ ഇടം നേടാതിരുന്ന പല വിഷയങ്ങളും ഉചിതമാവും വിധം ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ സിലബസ് പരിഷ്കരണത്തെക്കുറിച്ച് ആണ് ശ്രീ കെ ജയകുമാർ IAS എഴുതിയ ലേഖനം. കാരുണ്യവും കഠിനാധ്വാനവും ഇഴചേരുമ്പോൾ. വണ്ടന്നൂർ സന്തോഷ് എഴുതിയ ഒന്നാണ്, കെ ജി ബാബുരാജൻ. ബഹ്റൈൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രമുഖ മലയാളി വ്യവസായി ബാബുരാജൻ്റെ ജീവിതം അപൂർവതകളുടെ ഏടാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് നിന്നുകൊണ്ടാണ് കെ ജി ബാബുരാജൻ സാമൂഹ്യ പ്രതിബദ്ധതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിക്കപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രവാസി ഭാരതി സമ്മാൻ പുരസ്കാരത്തിന് ഇടമയായത്. പുരസ്കാര ലബ്ധിക്ക് പിന്നിലെ രഹസ്യമെന്തെന്ന് ആരാഞ്ഞാൽ അദ്ദേഹം പറയും, നമുക്ക് താഴെയുള്ളവരെ കരുണയോടെ കാണാനും സഹായിക്കാനും മനസ്സുണ്ടാകണം. കഠിനാധ്വാനം ചെയ്യുക, സാമൂഹിക പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുക. ഇതാണ് ലേഖനം. വിവിധം. ട്രാൻസ്പോർട്ട് പെൻഷൻ പുതിയ സ്കീമിന് 8 ആഴ്ച, സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. സ്കീം തയ്യാറാക്കിയില്ലെങ്കിൽ ഗതാഗത സെക്രട്ടറി നേരിട്ട് ഹാജരാകണം. സമയം എടുക്കുമെന്ന് സർക്കാർ. ജീവനക്കാരുടെ പെൻഷൻ കണക്കാക്കാൻ പുതിയ സ്കീം 1 മാസത്തിനുള്ളിൽ തയ്യാറാക്കുമെന്ന് July 7 വാദം കേട്ടപ്പോൾ KSRTC സുപ്രീം കോടതി അറിയിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും കേസ് പരിഗണിക്കുമ്പോൾ സ്കീം തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചിരുന്നത്. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഇന്നലെ വാദത്തിന് എടുത്തപ്പോൾ ധനകാര്യം, ഗതാഗതം, നിയമം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും 5000 ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കുമെന്നും 8 ആഴ്ച അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശി ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി ഇത് അവസാന അവസരമാണെന്ന് വ്യക്തമാക്കി. 2 പിഞ്ചുമക്കൾക്കൊപ്പം യുവതി തീ കൊളുത്തി മരിച്ചു. അങ്കമാലി. ഭർത്താവ് മരിച്ചതിൻ്റെ മനോവിഷമത്തിൽ യുവതി 2 പിഞ്ചുമക്കളെ ചേർത്ത് നിർത്തി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. കുട്ടികൾ സംഭവസ്ഥലത്തും മാതാവ് ആശുപത്രിയിലും മരിച്ചു. തുറവൂർ പെരിങ്ങാമ്പറമ്പ് ഇളംതുരുത്തി പരേതനായ അനൂപിൻ്റെ ഭാര്യ അജു
5:30 മക്കളായ ആർദ്ര 7 ആരുഷ് 3.5 എന്നിവർക്കാണ് ദാരുണാന്ത്യം. ഇലക്ട്രിക് സ്കൂട്ടർ സബ്സിഡിയോടെ വാങ്ങാം. തിരുവനന്തപുരം 1 ഡസനിലേറെ മോഡലുകളിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പ്രദർശനം ഗോ ഇലക്ട്രിക് വെള്ളയമ്പലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ ആരംഭിച്ചു. വാങ്ങുന്നവർക്ക് സർക്കാർ സബ്സിഡിയും ലഭിക്കും. വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേക വെബ്സൈറ്റും എനർജി മാനേജ്മെന്റ് സെന്റർ ഒരുക്കിയിട്ടുണ്ട്. myev.org എന്നീ സൈറ്റുകളിൽ നിന്ന് ഇതിൻ്റെ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ആശുപത്രി ക്ലോസറ്റിൽ 17-കാരി പ്രസവിച്ചു, ശിശു മരിച്ചു, പോക്സോ കേസെടുത്ത് പോലീസ്. കൊച്ചി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ടോയ്ലറ്റിൽ മാസം തികയാതെ ജനിച്ച ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കടവന്ത്ര സ്വദേശിനിയായ 17-കാരി ക്ലോസറ്റിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ടോയ്ലറ്റിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് വിവരം. കുഞ്ഞിന് 6 മാസത്തെ വളർച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫലം. കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം 2021 നടത്തിയ മൂന്നും നാലും സെമസ്റ്റർ BBA 2018 അഡ്മിഷൻ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ. ഓൺലൈൻ പരീക്ഷ നടത്താം. ന്യൂഡൽഹി APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല നടത്തി വരുന്ന 6ാം സെമസ്റ്റർ BTech പരീക്ഷകൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കുഫോസ് ജിസ് ജിജയ്ക്ക് 1ാം റാങ്ക്. GST വരുമാനം വീണ്ടും ഉയർച്ചയിൽ. 1.10 ലക്ഷം കോടി കടന്ന് വീണ്ടും GST വരുമാനം. കേരളത്തിന്റെ വളർച്ച 31%. കഴിഞ്ഞ മാസം GST ആയി കേരളം നേടിയ വരുമാനം 1612 കോടി രൂപ. 2020 ആഗസ്റ്റിലെ 1229 കോടി രൂപയേക്കാൾ 31% വർധന. GST സമാഹരണത്തിലും വളർച്ചയിലും മുന്നിലുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് മഹാരാഷ്ട്ര 15,175 കോടി, ഗുജറാത്ത് 7,556 കോടി, കർണാടക 7,429, തമിഴ്നാട് 7,060, ഡൽഹി 3,605, തെലങ്കാന 3,526, ആന്ധ്ര 2,591, കേരളം 1,612. ഡിജിറ്റൽ പണമിടപാടിൽ വമ്പൻ മുന്നേറ്റം. കോവിഡും ലോക്ക്ഡൌണും UPI കുതിപ്പ്. LIC ആസ്തിമൂല്യം 32 ലക്ഷം കോടി കവിഞ്ഞു. ഓണസമ്മാന വിവാദം പൂട്ടിയ കാബിൻ ചെയർപേഴ്സൺ തുറന്നു. സംഘർഷം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ. കാർഷിക മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കും മന്ത്രി വാസവൻ. ചലച്ചിത്ര സംവിധായകൻ KP പിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. അമ്മയ്ക്ക് മകനുമെതിരെ സദാചാര ഗുണ്ടായിസം നടത്തിയയാൾ പിടിയിൽ. കൊല്ലം നിലവാര തകർച്ച, മികച്ച സീരിയൽ ഇല്ലാതെ TV അവാർഡ്. സ്പ്രിംഗ്ലർ ശിവശങ്കറിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് 2ാം റിപ്പോർട്ട്. തിരുവനന്തപുരം കോവിഡ് വിവര ശേഖരണത്തിന് സ്പ്രിംഗ്ലർ കമ്പനിക്ക് കരാർ നൽകിയതിൽ ദുരുദ്ദേശമില്ലെന്ന് സർക്കാർ നിയോഗിച്ച 2ാം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള ഉന്നതാധികാര സമിതിയെയും അറിയിക്കാതെയാണ് കരാറിൽ ഒപ്പിട്ടതെന്ന് KS ശശിധരൻ നായർ, ഡോ. A. വിനയ് ബാബു, ഡോക്ടർ സുരേഷ് ദിവാകർ എന്നിവരടങ്ങിയ സമിതിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മരം മുറിക്കൽ, കുമ്മനം ലോകായുക്തയ്ക്ക് പരാതി നൽകി. കടത്തിയത് 2,696 മരങ്ങൾ, അറസ്റ്റിലായത് 56 പേർ. വിജിലൻസ് അന്വേഷണം ഉണ്ടാകും. വിശദീകരണത്തിൽ വൈരുദ്ധ്യം. സർക്കാർ ആദ്യം നൽകിയ സ്റ്റേറ്റ്മെന്റിൽ സർക്കാർ വനം പട്ടയഭൂമികളിലെ മരങ്ങൾ മുറിച്ചതിനെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അഡീഷണൽ സ്റ്റേറ്റ്മെന്റിൽ പട്ടയഭൂമിയിലെ മരങ്ങൾ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ വൈരുദ്ധ്യം ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് സർക്കാർ വനഭൂമിയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയതും അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. VK മധുവിനെ CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ജില്ലാ സമ്മേളനം പാറശാലയിൽ.
തിയേറ്ററുകൾ ഡിസംബറിൽ തുറക്കാനാവും മന്ത്രി. തിരുവനന്തപുരം സിനിമ തിയേറ്ററുകൾ തുറക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്ന് മന്ത്രി ജി ചെറിയാൻ പറഞ്ഞു. എന്നാൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഡിസംബറിൽ വാക്സിനേഷൻ നടപടികൾ പൂർത്തിയാകുന്നതോടെ തിയേറ്ററുകൾ തുറക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ മുന്നോടിയായാണ് സിനിമ സീരിയൽ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. DIFI തീവ്രവാദ സംഘടനയായെന്ന്. തിരുവനന്തപുരം വാര്യംകുന്നിനെ മഹത്വവൽക്കരിക്കുന്നതിലൂടെ DIFI ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയായി മാറിയെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ CR പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. ഡിജിറ്റൽ സമൻസിന് നിയമനിർമ്മാണം. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ വഴി സമൻസ് നൽകാൻ നിയമനിർമ്മാണത്തിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രവാസി കോൺഗ്രസ് രൂപീകരിച്ചു. UDF യോഗം 6. കോവിഡ് ഇന്നലെ 32,803. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 32,803 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ 4,425, എറണാകുളം 4,324, കോഴിക്കോട് 3,251, മലപ്പുറം 3,099, കൊല്ലം 2,663, തിരുവനന്തപുരം 2,579, പാലക്കാട് 2,309, കോട്ടയം 2,263, ആലപ്പുഴ 1,975, കണ്ണൂർ 1,657, പത്തനംതിട്ട 1,363, വയനാട് 1,151, ഇടുക്കി 1,130, കാസർഗോഡ് 614. സംഘടനാ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ ഗ്രൂപ്പുകൾ. അച്ചടക്ക ലംഘനം നടപടിയിൽ ഇരട്ടത്താപ്പെന്ന ആക്ഷേപം. പരസ്യ പ്രതികരണം ശരിയല്ല. തേറമ്പിൽ ദേശാന്തരം. പൻഷീറിൽ പോരാട്ടം തുടരുന്നു. 75 താലിബാൻകാരെ വടക്കൻ സഖ്യം വധിച്ചു. താലിബാൻ സർക്കാർ രൂപീകരണം അവസാനഘട്ടത്തിൽ. ഹൈബത്തുള്ള ഭരണത്തലവൻ ആയേക്കും. ഖനി ബരാദർ സർക്കാരിൻ്റെ ജനകീയ മുഖം. കാബൂൾ. അമേരിക്കൻ പിന്മാറ്റത്തോടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ രൂപീകരണ അവസാനഘട്ടത്തിലേക്ക് നീങ്ങവേ ചെറുത്തുനിൽപ്പിൻ്റെ ആസ്ഥാനമായ പൻഷീർ ആന്ദ്രാക് മേഖലകളിൽ വടക്കൻ സഖ്യം 75 താലിബാൻകാരെ വധിച്ചത് തിരിച്ചടിയായി. അതേസമയം പരമോന്നത നേതാവ് ഹൈബത്തുള്ള അബുൻസാദ ഗവേണിംഗ് കൗൺസിലിൻ്റെ മേധാവിയാകുമെന്നും സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ ചുമതല മുല്ല അബ്ദുൽ ഖനി ബരാദറിനായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വടക്കൻ സഖ്യം 20 താലിബാൻകാരെ തടവിലാക്കുകയും ചെയ്തു. കവാക് ചുരം വഴി പൻഷീർ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 41 അന്ദ്രാബ് താഴ്വരയിലെ 34 താലിബാൻകാരെയാണ് വധിച്ചത്. പത്മ അവാർഡ് നാമനിർദ്ദേശം 15 വരെ. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കണം. ചരമം. കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വഴയില. രാജേന്ദ്രൻ കാരേറ്റ്. എസ് കമലമ്മ കല്ലയം. സഞ്ജീവ് MD വാമനപുരം. ഫാത്തിമ BV പട്ടം. ഷെരീഫ BV വെള്ളനാട്. ഓമന കാരേറ്റ്. സിന്ധു R പൂങ്കുളം. സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ലംഘനമെന്ന് കേന്ദ്രം. കേരളത്തിലെ കോവിഡ് വ്യാപനം. വീടുകളിൽ കഴിയുന്ന രോഗികൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. 80% കേരളത്തിൽ. രാജ്യത്ത് ഇന്നലെ 41,965 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 80% കേരളത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 460 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണം 4,39,020 ആയി ഉയർന്നു.
378,181 പേരാണ് ചികിത്സയിലുള്ളത്. പുതുതായി 41,965 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 328,10,845 രോഗമുക്തി നേടിയവരുടെ എണ്ണം 319,93,644 ആണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  1,33,18,718 പേർക്ക് വാക്സിനേഷൻ നൽകിയതോടെ ആകെ വാക്സിനേഷൻ 65,41,13,508 ആയി ഉയർന്നു. വാര്യംകുന്നൻ പൃഥ്വിരാജും ആഷിഖ് അബുവും പിന്മാറി. കെ സുധാകരനും വി ഡി സതീശനും രഹസ്യ കൂടിക്കാഴ്ച നടത്തി. നിവേദനത്തിൽ ഉത്തരവിടാൻ ഹരിത ട്രൈബ്യൂണലിന് അധികാരമില്ല, സുപ്രീം കോടതിയുടെ ചോദ്യം. പ്രവാസി തൊഴിലാളി ക്ഷേമ നിധി ബോർഡ് നിയമനം പി എസ് സിക്ക്. ബഹ്റൈൻ പ്രധാനമന്ത്രിയുമായി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി. ബഹ്റൈനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ രാജകുമാരനുമായി റിഫ പാലസിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ കൈമാറിയ അദ്ദേഹം കോവിഡ് കാലത്തുൾപ്പെടെ ഇന്ത്യൻ സമൂഹത്തിന് ബഹ്റൈൻ ഭരണകൂടം നൽകുന്ന കരുതലിന് നന്ദി അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.